ഹായ്, ഏവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജലം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അതിന് കുറേ ക്വസ്റ്റ്യൻസ് കയറി വരാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട PYQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്നത്തെ നമ്മുടെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജലവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ജലം, ഓക്കെ, അതിൻ്റെ PYQ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെ ഈ സെഷൻ കണ്ടക്ട് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, ക്വസ്റ്റ്യൻ വായിക്കും ഓപ്ഷൻസും വായിക്കും. നിങ്ങൾ എൻ്റെ ഒപ്പം എന്ത് ചെയ്യുക, ആൻസർ ചെയ്ത് നോക്കുക. കാരണം ജലം നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ആൻസേഴ്സ് അറിയുമായിരിക്കും. അപ്പോൾ ഇതിൽ ഒരു 25 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 25 ക്വസ്റ്റ്യനിൽ എത്ര മാർക്ക് കിട്ടണോ, അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ 10 എത്ര മാർക്ക് കിട്ടണോ എന്ന് എന്ത് ചെയ്യണം, കമൻ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സെഷൻ പോണത്. അത്യാവശ്യം സമയം ഞാൻ തരും, അതിനുള്ളിൽ എന്ത് ചെയ്യുക, ആൻസർ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനെ റിലേറ്റഡുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടുന്ന ക്ലാസ്സുകളൊക്കെ ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജലത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്, ജലത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഉൾപ്പെടാത്തതാണ് കേട്ടോ. ഒന്ന്, ഓപ്ഷൻ എ, ഒരു പോളാർ തന്മാത്രയാണ്, ജലം ഒരു പോളാർ തന്മാത്രയാണ്. ഓപ്ഷൻ ബി, കേശികത്വം, ക്യാപിലാരിറ്റി അല്ലെങ്കിൽ കേശികത്വം ഉണ്ട്. ഉയർന്ന പ്രതലബലം, കുറഞ്ഞ ആപേക്ഷിക താപം. ജലത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പോളാർ തന്മാത്രയാണ്, കേശികത്വമുണ്ട്, ഉയർന്ന പ്രതലബലമുണ്ട്, കുറഞ്ഞ ആപേക്ഷിക താപം. ഇതിലേതാണ് പെടാത്തത്? വേഗം നിങ്ങളൊക്കെ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കണം. ഏതാണ്? ഏതാണ് ആൻസർ ആയിട്ട് വരിക? കുറഞ്ഞ ആപേക്ഷിക താപം. കുറഞ്ഞ ആപേക്ഷിക താപം എന്നുള്ളതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്ന ഓപ്ഷൻ അല്ലേ. അല്ലെങ്കിൽ ജലത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കുറഞ്ഞ ആപേക്ഷിക താപമാണ്. ബാക്കിയെല്ലാം ജലത്തിന്റെ പ്രത്യേകതയാണ്. ജലം ഒരു പോളാർ തന്മാത്രയാണ്, ജലം ഒരു പോളാർ തന്മാത്രയാണ്. കേശികത്വമുണ്ട്, ഉയർന്ന പ്രതലബലം. കേശികത്വം, ക്യാപിലാരിറ്റി എന്താണെന്ന് അറിയാലോ അല്ലെ. ഒരു കുഴലിലെ കൂടെയോ അല്ലെങ്കിൽ ഒരു സുഷിരങ്ങളിലൂടെ, നേർത്ത സുഷിരങ്ങളിലൂടെയോ ജലത്തിന് മുകളിലേക്കും താഴേക്കും വരാനുള്ള ആ കഴിവിനെയാണ് എന്ത് പറയാ, ജലം എന്നല്ല, ഏത് ലിക്വിഡ് ആണെങ്കിലും മുകളിലേക്ക് ഒരു എന്താ പറയാ, ഒരു കുഴൽ പോലെയുള്ളതോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുള്ളതോ ആയ പാത്രത്തിൽ കൂടെ എന്ത് ചെയ്യാൻ, ജലത്തിന് മുകളിലേക്കോ താഴേക്കോ ഒക്കെ വരാനുള്ള ആ കഴിവിനെയാണ് നമ്മൾ കേശികത്വം അല്ലെങ്കിൽ ക്യാപിലാരിറ്റി എന്ന് പറയാ. കേശിക ഉയർച്ചയും കേശിക താഴ്ചയും ഒക്കെ നമുക്ക് അറിയുന്നതാണ് അല്ലെ. കേശിക ഉയർച്ച, കേശിക ഉയർച്ച നമുക്ക് എന്ത് പറയാം, നമ്മുടെ സസ്യങ്ങൾ ജലം വലിച്ചെടുക്കുന്നത് അല്ലെ. സൈലം, കുഴലിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, ജലം വലിച്ചെടുക്കുന്നത് അല്ലെ. അതെങ്ങനെയാണ്, അവിടെ കേശിക ഉയർച്ചയാണ് കാണിക്കുന്നത് അല്ലെ. ആ കുഴലിൽ കൂടെ എന്ത് ചെയ്യും, മുകളിലേക്ക് മുകളിലേക്ക് പോവാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ വിളക്ക് അല്ലെ, വിളക്കിൽ തിരിയിട്ട് വെച്ച് വെച്ച് താഴെ എണ്ണ ഉണ്ടാവും, ആ എണ്ണ എന്ത് ചെയ്യും, അങ്ങനെ മുകളിലേക്ക് പൊന്തി വരുന്നത് അല്ലെ. അതൊക്കെ കേശികത്വത്തിന് ഉദാഹരണമാണ്. അതുപോലെ കേശിക താഴ്ച കാണിക്കുന്ന ഒന്നാണ് മെർക്കുറി അല്ലെ. നമ്മുടെ തെർമോമീറ്ററിൽ മെർക്കുറി കേശിക താഴ്ച കാണിക്കുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ പഠിച്ചു വയ്ക്കുക. അപ്പൊ ജലത്തിന്റെ ഒരു സവിശേഷത തന്നെയാണ് എന്ത്, കേശികത്വം. ഉയർന്ന പ്രതലബലം, പ്രതലബലം അല്ലെ, എന്താ പറയാ, സർഫസ് ടെൻഷൻ. നമ്മള് എന്താണ് പ്രതലബലം എന്ന് ചോദിച്ചു വെച്ചാൽ, ജലമാണെങ്കിൽ ജലത്തിൽ എന്തുണ്ട്, ജല തന്മാത്രകൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ജല തന്മാത്രകൾ എന്ത് ചെയ്യും, ഇതിന്റെ 4 സൈഡിലേക്കും അവരെന്ത് ചെയ്യും, ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ഈ ഭാഗത്തുള്ള, അതായത് ഏറ്റവും മുകളിലായിട്ട് വരുന്ന ജല തന്മാത്രകൾക്ക് എവിടേക്ക് മാത്രമേ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, താഴ്ന്ന ഭാഗത്തേക്ക് മാത്രമേ ഫോഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അങ്ങനെ മുകളിലുള്ള ജല തന്മാത്രകൾ ചേർന്ന് ഒരു പാളി പോലെ ആവുന്ന ആ സവിശേഷതയാണ് എന്ത് പറയാ, പ്രതലബലം. അവിടെ നമ്മൾ ബ്ലേഡ് ഇട്ട് വെച്ചാലും അല്ലെങ്കിൽ ചെറിയ ജീവികളൊക്കെ ജലത്തിന് മുകളിൽ കൂടെ നടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതെന്തിനാണ്, അതെന്താണ് ജലത്തിന്റെ ഏത് സവിശേഷതയാണ് എന്ന് ചോദിച്ചു വെച്ചാൽ,
പ്രതലബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ ജലത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. കുറഞ്ഞ ആപേക്ഷിക താപം എന്നുള്ളതാണ് ഇവിടെ ജലത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത്. ജലം ഒരു പോളാർ തന്മാത്രയാണ്, കേശികത്വം ഉണ്ട്, പ്രതലബലമുണ്ട്. അപ്പൊ ഇല്ലാത്തത് ഏതാണ്? കുറഞ്ഞ ആപേക്ഷിക താപം എന്ന് ഓർത്ത് വെക്കുക. മാർക്ക് കിട്ടിയവരോ ഒരു മാർക്ക് കൊടുക്കുക, അല്ലാത്തവരെ തെറ്റിടുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഘനജലം എന്നത് ഘന ലോഹങ്ങൾ ലയിച്ചു ചേർന്ന ജലമാണ്, ഉയർന്ന ശുദ്ധതയുള്ള ജലമാണ്, ഉയർന്ന അളവിൽ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലമാണ്, ഉയർന്ന സാന്ദ്രതയുള്ള ജലമാണ്. ഇവിടെ ഇങ്ങനെ ബോൾഡ് ആക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇതാണ് ആൻസർ എന്ന് മാർക്ക് ചെയ്യരുത്. അത് എങ്ങനെയോ ടൈപ്പ് ചെയ്തപ്പോൾ അവിടെ ബോൾഡ് ആയിട്ട് വന്നതാണ്. ഇതിൽ ഏതാണ് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. അത് മാർക്ക് ചെയ്ത് ചിലപ്പോൾ തെറ്റിപ്പോവാം, കാരണം ഇവിടെ ഇത് ബോൾഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അതാണ് ആൻസർ എന്ന് ചിലവർ വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യാം? നോക്കി ശ്രദ്ധിച്ച് ചെയ്യാം. ഘനജലം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഘനജലം എന്താണ് എന്ന് നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം. അപ്പൊ ആൻസർ എല്ലാവരും മാർക്ക് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതാണ്? ഉയർന്ന അളവിൽ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലത്തെയാണ് നമ്മൾ എന്ത് പറയാ? ഘനജലം എന്ന് പറയാം. ഉയർന്ന അളവിൽ ഡ്യൂട്ടീരിയം അടങ്ങിയ എന്താണ് ഡ്യൂട്ടീരിയം നമുക്ക് അറിയണം അല്ലേ? ഡ്യൂട്ടീരിയം ഒരുപാട് പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ പറയാം. നമ്മുടെ ഹൈഡ്രജന്റെ മൂന്ന് ഐസോടോപ്പുകൾ ഉണ്ട്, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, അതുപോലെ തന്നെ ട്രിഷ്യം. ഐസോടോപ്പുകൾ എന്താണ്? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ഐസോടോപ്പുകൾ. ഇവിടെ നോക്കുമ്പോ, താഴെ നോക്കുമ്പോ എല്ലാം മണ്ണാണ് അല്ലേ? താഴെയുള്ള നമ്പർ എന്തിനെ സൂചിപ്പിക്കുന്നു? അറ്റോമിക നമ്പറിനെ സൂചിപ്പിക്കുന്നു. ഒരേ അറ്റോമിക നമ്പർ, വ്യത്യസ്ത മാസ് നമ്പർ, ഇങ്ങനെയുള്ള ഒരേ എലമെന്റ് ആണ് അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഐസോടോപ്പുകൾ എന്ന് പറയാം. അപ്പൊ ഹൈഡ്രജന്റെ ഫേമസ് ആയിട്ടുള്ള മൂന്ന് ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം. അപ്പൊ ഘനജലം എന്നത് സാധാരണ ജലം, നമ്മുടെ നോർമൽ വാട്ടർ എത്രയാണ്? എന്താണ്? H2O ആണ് അല്ലെ. നമ്മുടെ നോർമൽ വാട്ടറിനെ കെമിക്കലി എങ്ങനെ ചെയ്തോ, രണ്ട് ഹൈഡ്രജന്റെ ആറ്റവും ഒരു ഓക്സിജന്റെ ആറ്റവും കൂടി ചേർന്നിട്ടാണ് നമ്മുടെ സാധാരണ ജലം ഉണ്ടാകുന്നത് അല്ലെ. സാധാരണ ജലം എന്ന് പറഞ്ഞു H2O ആണ് കേട്ടോ. അപ്പൊ ഘനജലം എന്നത് അതാണ് നമുക്ക് പഠിക്കേണ്ടത്. എന്താണ് ഘനജലം? നമുക്ക് കിട്ടി ഉയർന്ന അളവിൽ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലം. ഡ്യൂട്ടീരിയം ഏതാണ്? ഇത് ഹൈഡ്രജന്റെ ഐസോടോപ്പ് പ്രോട്ടിയം. ഇതാണ് ഡ്യൂട്ടീരിയം. ഇതെന്താണ്? ട്രിഷ്യം. ഇത് മൂന്നെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് പ്രോട്ടിയം? സാധാരണ കാണുന്ന ഹൈഡ്രജൻ ആണ്, പ്രോട്ടിയം രൂപത്തിലാണ്. സാധാരണ നമ്മൾ അന്തരീക്ഷത്തിൽ നമുക്ക് ഹൈഡ്രജൻ ഇല്ലേ, ആ ഹൈഡ്രജൻ ഏത് രൂപത്തിലാണ്? പ്രോട്ടിയം രൂപത്തിലാണ്. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ പ്രോട്ടിയത്തിനെ കുറിച്ച് വരാം. വേറെ എന്താണ് പ്രോട്ടിയത്തിനെ പറ്റി വരാനുള്ളത്? ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് എന്നും പ്രോട്ടിയത്തെ കുറിച്ച് വരാം. ഡ്യൂട്ടീരിയം ഘനജലത്തില്, നമ്മുടെ റിയാക്ടറുകളിൽ ഘനജലം അല്ലെങ്കിൽ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണെന്ന് ചോദിക്കും, ഡ്യൂട്ടീരിയം ആണ്. ഒരു ന്യൂട്രോൺ ഉള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ്, ആണവ റിയാക്ടറുകളിൽ യൂസ് ചെയ്യുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ്, ഇങ്ങനെയൊക്കെ എന്ത് വരാം? ഡ്യൂട്ടീരിയം വരാം. ട്രിഷ്യം നമുക്ക് എങ്ങനെ ചോദിക്കാം? ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ നമ്മൾ പറയണം ട്രിഷ്യമാണെന്ന്. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഉയർന്ന അളവിൽ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലത്തെയാണ് നമ്മൾ ഘനജലം എന്ന് പറയാ, അല്ലെങ്കിൽ എന്താണ് D2O, ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ് ഘനജലം. സാധാരണ നോർമൽ വാട്ടർ H2O ആണ്, ഘനജലം എന്താണ് D2O ആണ്, ഡ്യൂട്ടീരിയം ഓക്സൈഡ്. നമുക്ക് ഇതും വന്നിട്ടുണ്ട്, ഘനജലത്തിന്റെ കെമിക്കൽ ഫോർമുല എന്താണെന്ന് വന്നിട്ടുണ്ട്, D2O ആണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഘനജലം എന്ന് ചോദിച്ചാൽ ഉയർന്ന അളവിൽ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലത്തെയാണ് നമ്മൾ എന്ത് പറയാ? ഘനജലം എന്ന് പറയാ. അതിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? D2O ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സാധാരണ ജലം H2O, ഘനജലം D2O. D2O എന്താണ്? ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയം ഉയർന്ന അളവിൽ ഉള്ള ജലത്തെയാണ് നമ്മൾ ഘനജലം എന്ന് പറയാ. അപ്പൊ ഡ്യൂട്ടീരിയം എന്താണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജന്റെ രണ്ടാമത്തെ ഐസോടോപ്പ് ആണ് ഡ്യൂട്ടീരിയം. ഹൈഡ്രജന്റെ ഫേമസ് ആയിട്ടുള്ള മൂന്ന് ഐസോടോപ്പുകളാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവ. ഇത്രയും ഇതിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. അടുത്തത് ഐസിന്റെ ദ്രവണാങ്കം. ഐസിന്റെ ദ്രവണാങ്കം
ഓപ്ഷൻ എ 0K, ഓപ്ഷൻ ബി 100K, ഓപ്ഷൻ സി 273K, ഓപ്ഷൻ ഡി 373K. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഒരുപാട് പേര് എന്ത് ചെയ്യും, ചാടി കയറി ഒരു ഓപ്ഷനിലേക്ക് പോവോ നോക്കി ചെയ്യാം. ഓക്കെ, അപ്പൊ കിട്ടിയിട്ടുണ്ടാവും ആൻസർ എന്ന് വിചാരിക്കണോ. ഐസിന്റെ ദ്രവണാംഗം കെൽവിൻ സ്കെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മൂന്ന് സ്കെയിലിൽ നമുക്ക് എഴുതാം അല്ലെ. ഡിഗ്രി സെൽഷ്യസ് സ്കെയിൽ ഉണ്ട്, ഡിഗ്രി ഫാരൻഹീറ്റ് സ്കെയിൽ ഉണ്ട്, അതുപോലെ തന്നെ കെൽവിൻ സ്കെയിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ. ഐസിന്റെ ദ്രവണാംഗം കെൽവിൻ സ്കെയിലാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ എന്തെഴുതാം, 0 degree Celsius എന്ന് എഴുതാം. ഇവിടെ കെൽവിൻ സ്കെയിലാണ്, അപ്പൊ 0 degree Celsius എന്നുള്ളത് കെൽവിൻ സ്കെയിലേക്ക് കൺവേർഷൻ വരുമ്പോൾ നമുക്ക് എന്ത് വരും, +273 വരും അല്ലെ. അപ്പൊ 0 + 273 273 Kelvin എന്നതാണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. കുറെ പേര് എനിക്ക് അറിയാം 0 എന്ന് കണ്ടതും ബാക്കി ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല. അവിടെ ഡിഗ്രി സെൽഷ്യസ് ആണോ, ഫാരൻഹീറ്റ് ആണോ, കെ ആണോ എന്നൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. കുറച്ച് പേരെങ്കിലും, ഒരു ചെറിയ പെർസെന്റേജ് ആൾക്കാരെങ്കിലും അല്ലെങ്കിൽ മനസ്സിലെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒന്ന് വിചാരിച്ചിട്ടുണ്ടാവും 0 അല്ലേന്ന്. അതല്ല, അങ്ങനെ അല്ല വിചാരിച്ചെങ്കിൽ നിങ്ങളൊക്കെ വളരെ എന്താ പറയാ, നല്ല പഠിപ്പിച്ച കുട്ടികളാണ് കേട്ടോ. അപ്പൊ ഏതാണ്, 273 Kelvin ആണ്. ഓക്കെ, അപ്പൊ കൺവേർഷൻ എങ്ങനെയാണ്, നമ്മൾ ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കാൻ +273 ആണ് കൺവേർഷൻ. ഇനി അപ്പൊ ഈ 373 എന്താണ്, നമ്മുടെ ജലത്തിന്റെ അല്ലെ, ജലത്തിന്റെ ബോയിലിംഗ് പോയിന്റ് ആണ് 100 degree Celsius. തിളന്നില്ല, അപ്പൊ അത് കെൽവിൻ സ്കെയിലേക്ക് ആക്കി വെച്ച +273. അപ്പൊ എത്രയാവും, 373 Kelvin. ഇതെന്താണ്, ജലത്തിന്റെ തിളനില, തിളനിലയാണ് കേട്ടോ. 373 Kelvin. ഇവിടെ നമുക്ക് ചോദിച്ചത് ദ്രവണാംഗമാണ് അല്ലെ, ബോയിലിംഗ് പോയിന്റ് അല്ല, മെൽറ്റിംഗ് പോയിന്റ് ആണ് നമുക്ക് ചോദിച്ചത്. അതെന്താണ്, 0 degree ആണ്, ഐസ് ആവുന്ന അതല്ലേ. അപ്പൊ അതെ, +273 നമുക്ക് 273 Kelvin എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ അത് ശരിയായിട്ടുണ്ടാവും വിചാരിക്കണം. ശരിയായവർ ഒരു മാർക്ക് കൊടുക്കുക, തെറ്റായവർ എന്ത് ചെയ്യാം, റോങ് എന്ന് എഴുതുക. അടുത്താണ് ലോക ജലദിനമായി ആചരിക്കുന്ന ദിവസം. ജലത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ജലദിനം. എനിക്ക് ഉറപ്പുണ്ട് ഇത് ഒരാൾ പോലും എന്ത് ചെയ്യില്ല, തെറ്റിക്കില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് കേട്ടോ. അപ്പൊ ആരും തെറ്റിക്കരുത്. ഓപ്ഷൻ എ 16 September, ഓപ്ഷൻ ബി 22 March, ഓപ്ഷൻ സി 22 April, ഓപ്ഷൻ ഡി 21 March. അപ്പൊ വേഗം ആൻസർ ചെയ്തോളൂ. ലോക ജലദിനമായി ആചരിക്കുന്ന ദിവസം, ലോകജലദിനം. ഇനിയിപ്പോ ഞാൻ ഒരുപാട് സമയമൊന്നും കളയണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴാണ്, 22 March എന്ത്, ലോക ജലദിനം അല്ലെ, ജലദിനം. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഡേറ്റും കൂടെ പഠിച്ചു വെച്ചാൽ ഇനി അത് ആക്കാൻ ഓർമ്മിക്കാലോ. അപ്പൊ 16 September നമുക്ക് അറിയാം ഓസോൺ, 16 September ഓസോൺ ദിനം. 22 March നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ജലദിനമാണെന്ന് പറഞ്ഞു. 22 April എർത്ത് ഡേ. ഓക്കെ, ഭൗമദിനം. ഓക്കെ, എർത്ത് ഡേ. ഇനി 21 March ആണ് ഈ വനദിനം. ഓക്കെ, അപ്പൊ 4 കിട്ടി. ലോക ജലദിനമായി ആചരിക്കുന്ന ദിവസം എപ്പോഴാണ്, 22 March. ആരും ഇത് തെറ്റിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അപ്പൊ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ കരുതുന്നു. 22 March ആണ് ലോക ജലദിനമായിട്ട് ആചരിക്കുന്നത്. 16 September ഓസോൺ ദിനമാണ്, 22 April എർത്ത് ഡേ ഭൗമ ദിനമാണ്, 21 March വനദിനമാണ്. ഓക്കെ, അതും നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇതിലെ മാർക്ക് കിട്ടിയവർ ഒരു മാർക്ക് കൊടുക്കുക, തെറ്റ് ആർക്കും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ന്യൂട്രോൺ മോഡറേറ്റർ ആണ് ഘനജലം. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലമാണ്. ഇതിന്റെ ഖരാംഗം 0 degree Celsius ആണ്. ഇതിന്റെ തിളനില 100 degree Celsius ആണ്. ഇതിന്റെ രാസ സമവാക്യം D2O ആണ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അതായത് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നത് ഖനജലമാണ്, മോഡറേറ്റർ ആയിട്ട് അല്ലെങ്കിൽ ന്യൂട്രോൺ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഖനജലമാണ്. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷനായിട്ട് അവർ പറയുന്നുണ്ട്, ഹൈഡ്രജന്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലമാണ്.
ഇതിന്റെ ഖരാങ്കം 0°C ആണ്, ഇതിന്റെ തിളനില 100°C ആണ്, ഇതിന്റെ സമവാക്യം D2O ആണ്. ഇവിടെ ഓപ്ഷൻ 1, 2 ശരി, 2, 3 ശരി, 3, 4 ശരി, 1, 4 ശരി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ വേഗം ആൻസർ ചെയ്യൂ ഏതാണ്. ഞാനിപ്പോ ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിൽ തന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് ഓരോന്ന് 1 by 1 നോക്കാം. ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലമാണ്. അത് ശരിയായിട്ടുള്ള ഫാക്റ്റ് ആണ് അല്ലെ. ഹൈഡ്രജന്റെ ഐസോടോപ്പോ എല്ലാം നമ്മൾ പഠിച്ചു. ഡ്യൂട്ടീരിയം അടങ്ങിയ ജലമാണ് ഘനജലം എന്ന് നമ്മൾ പഠിച്ചു. അത് ശരിയായിട്ടുള്ള ഫാക്റ്റ് ആണ് അവിടെ. ഇതിന്റെ ഖരാങ്കം 0° ആണ്, അല്ല 0.8°C ആണ് കേട്ടോ. ഇതിന്റെ ഖരാങ്കം 0. സാധാരണ വെള്ളത്തിന്റെയാണ് ഇതിന്റെ ഖരാങ്കം എന്ന് പറയുന്നത് 0°C. ഇത് ഘനജലമാണ്. അപ്പൊ ഇതിന്റെ ഖരാങ്കം നോട്ട് ചെയ്ത് വെക്കാം. എവിടെയും ചോദിച്ചിട്ടൊന്നുമില്ല. എങ്കിലും നമ്മൾ 0°C അല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ആണ് എന്ന് അറിയാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലെ. അപ്പൊ 0.8°C ആണ് ഇതിന്റെ ഖരാങ്കം, ഇതിന്റെ ഘനജലം. അടുത്തത് ഇതിന്റെ തിളനില 100°C ആണ്. ആണോ അല്ല, അത് സാധാരണ ജലത്തിന്റെ എന്ത് തിളനിലയാണ്. 100°C D2O ആണെങ്കിൽ 101.4°C ആണ് എന്ത് തിളനില എന്ന് പറയുന്നത്. ഓക്കെ, തിളനില, ഇതിന്റെ തിളനില, ഏതിന്റെ ഘനജലത്തിന്റെ തിളനില എത്രയാണ്, 101.4°C ആണ്. അതും എവിടെയും ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് അറിയണം ഘനജലത്തിന്റെ തിളനില സാധാരണ ജലത്തിനെക്കാട്ടിലും എന്താണ് തിളനിലയാണെങ്കിലും ഖരാങ്കം ആണെങ്കിലും എന്താണ് വ്യത്യാസമുണ്ട് എന്നുള്ള ഫാക്ട് നമുക്ക് അറിയണം. ഓക്കെ, ഇതിന്റെ രാസസൂത്രം D2O ആണ്. ഇതിന്റെ രാസസൂത്രം D2O അല്ലേ, നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തില്ലേ. അപ്പൊ ശരിയായിട്ട് വരുന്നത് ഏതാണ്, 1, 4 ആണ്. ഇവിടെ എവിടെയാ കിടക്കുന്നത്, 1, 4 ശരി. അപ്പൊ ഈ ഡി ആണ് ഓപ്ഷൻ ആയിട്ട് വരിക. അപ്പൊ നിങ്ങൾക്ക് ഡി ആണ് എഴുതിയത് എന്ന് ഞാൻ വിശ്വസിക്കണം. ഡി എഴുതിയവർ ഒരു മാർക്ക് കൊടുക്കുക, അല്ലാത്തവർ തെറ്റിടും. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LPUP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LPUP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരുപാട് പ്രാവശ്യം PYQ ആയിട്ട് നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഇത് ആരും തെറ്റിക്കരുത്. യൂട്രോഫിക്കേഷൻ എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വായുമലിനീകരണമാണോ, ജലശുദ്ധീകരണമാണോ, ജലമലിനീകരണമാണോ, ജലസംഭരണമാണോ? യൂട്രോഫിക്കേഷൻ എന്ന പദം, യൂട്രോഫിക്കേഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വായുമലിനീകരണം, ജലശുദ്ധീകരണം, ജലമലിനീകരണം, ജലസംഭരണം? പറയൂ, വേഗം പറയൂ ആൻസർ. യൂട്രോഫിക്കേഷൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കണോ എന്ന് ചോദിച്ചാൽ ജലമലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദമാണ് യൂട്രോഫിക്കേഷൻ. അപ്പൊ പഠിച്ചു വെക്കുക, അറിയാത്തവർ പഠിച്ചു വെക്കുക, അറിയണവർ ഒരു മാർക്ക് കൊടുക്കുക. യൂട്രോഫിക്കേഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജലമലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ജലമലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ജലം അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകം. ജലം അണുവിമുക്തമാക്കാൻ, ജലത്തിന്റെ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണോ, ക്ലോറിൻ ആണോ, അൾട്രാ വയലറ്റ് രശ്മികളാണോ, ഓക്സിജൻ ആണോ, ഏതാണ് എന്ന് പറയാം. ജലം അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകം, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ക്ലോറിൻ, അൾട്രാ വയലറ്റ് രശ്മികൾ, ഓക്സിജൻ, ഉപയോഗിക്കുന്ന വാതകം എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഏതാണ് എഴുതാ. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ക്ലോറിൻ ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. നമ്മൾ UV rays, നമ്മുടെ പ്യൂരിഫിക്കേഷന് വേണ്ടി UV rays യൂസ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വാതകം എന്ന് അവർ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണ് നമുക്ക് ഇവിടെ കുറച്ചും കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ക്ലോറിൻ ആണ് കേട്ടോ. നമുക്ക് സാധാരണ ജലത്തിലൊക്കെ നമ്മൾ ക്ലോറിൻ കൊണ്ട്
ഇട്ടിട്ടല്ലേ അതിനെ ശുദ്ധീകരിക്കാം. ആ ക്ലോറിൻ വാട്ടർ അല്ലേ. പക്ഷെ നമ്മുടെ പ്യൂരിഫയറിലൊക്കെ എന്തും യൂസ് ചെയ്യുന്നുണ്ട് അൾട്രാവയലറ്റ് രശ്മികൾ, അതിൽ കൂടെ പാസ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ സൂക്ഷ്മ ജീവികൾ ഉണ്ടെങ്കിൽ നശിച്ചു പോകാൻ വേണ്ടിട്ട്, അതും ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ സ്യൂട്ടബിൾ ആകുന്നത് ഏതാണ്, ക്ലോറിൻ ആണ് കേട്ടോ. ജലം അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകം. ചിലപ്പോ നിങ്ങൾക്ക് അൾട്രാവയലറ്റും ഇല്ലേ എന്നൊരു തോന്നൽ എന്ത് ചെയ്യാം നമുക്ക് വരാം. പക്ഷെ നമ്മൾ എന്താണ് സാധാരണ ഇപ്പൊ കിണറിലൊക്കെ ആണെങ്കിൽ നമ്മൾ അൾട്രാവയലറ്റ് ആണ് പാസ് ചെയ്യുന്നത് അല്ല അല്ലെ. എന്തിനെ കൊണ്ടിടുന്നത്, ക്ലോറിനെയാണ് കൊണ്ടിടുന്നത് അണുവിമുക്തമാക്കാൻ. അപ്പൊ ജലം അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്, ക്ലോറിൻ ആണ്. ഇനി ക്ലോറിൻ ആണ്, എത്രയാണ് ക്ലോറിന്റെ അറ്റോമിക് നമ്പർ, 17 അറ്റോമിക് നമ്പർ. എത്രാമത്തെ ഗ്രൂപ്പിൽ വരുന്നു, 17 ഗ്രൂപ്പിൽ വരുന്നതാണ് അല്ലെ. 17 ഗ്രൂപ്പിലെ ഹാലജൻ ഫാമിലിയിലാണ് ആര് വരുന്നത്, ക്ലോറിൻ വരുന്നത്. ഓക്കെ, അപ്പൊ ജലം അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണ് ഇത്, ക്ലോറിൻ. അടുത്താണ് ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യം. അപ്പൊ ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ് നമുക്ക് അറിയാം അല്ലെ. പി എച്ച് വാല്യൂസ് നമുക്ക് അറിയാം, എങ്ങനെയാണ്, 0 to 14 വരെയുള്ള ഒരു സ്കെയിൽ ആണ് പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത്. ആ നിങ്ങൾ ആൻസർ ചെയ്യണം കേട്ടോ, എന്റെ ഒപ്പം ആൻസർ ചെയ്യണം, എത്രയാണെന്ന് പറയണം. ഓക്കെ, ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് എന്താണ് പി എച്ച് സ്കെയിൽ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. 0 to 14 വരെയുള്ള വാല്യൂസ് ഉള്ള ഒരു സ്കെയിൽ ആണ് എന്ത്, അല്ലെങ്കിൽ ഒരു അളവാണ് പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത്. പി എച്ച് എന്താണ്, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ, ഹൈഡ്രജന്റെ പൊട്ടൻഷ്യലിനെയാണ്. പി എച്ചിന്റെ ഫുൾ ഫോം എന്താണ്, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. ഈ പി എച്ച് സ്കെയിൽ ആവിഷ്കരിച്ചത് സൊറൻ സൊറൻസൺ ആണ് കേട്ടോ. സൊറൻ സൊറൻസൺ ആണ് പി എച്ച് സ്കെയിൽ ആവിഷ്കരിച്ചത്, ഒക്കെ നമുക്ക് അറിയാവുന്ന ഫാക്റ്റ് ആണ്. നമുക്ക് ഈ പി എച്ച് സ്കെയിലിനെ രണ്ടായിട്ട് ഭാഗിക്കാം. ഇത് 7 അല്ലേ, ഇവിടെ 0 to 7 വരെയുള്ള വാല്യൂസ് ആണ്, ഇവിടെ 7 to 14 വരെയുള്ള വാല്യൂസ് ആണ് അല്ലേ. ഇവിടെ 0 to 7 വരെ ഭാഗിക്കുന്നു, ഇവിടെ 7 to 14 വരെ ഭാഗിക്കുന്നു. ഓക്കെ, ഈ ഭാഗം 0 to 7 വരെയുള്ള ഭാഗത്ത് അസിഡിക് നേച്ചർ ആണ് കാണിക്കുക, ഇനി 7 to 14 വരെയുള്ള ഭാഗത്ത് ബേസിക് നേച്ചർ ആണ് കാണിക്കുക. ഓക്കെ, ബേസ് ആണ്, ഇത് ആസിഡ് ആണ്, അങ്ങനെയാണ് കാണിക്കുക. അപ്പൊ നമ്മള് ശുദ്ധജലത്തിന്റെ പി എച്ച് ആണ്, ഇത് രണ്ടും നിർവീര്യമാണ് അല്ലെ. ശുദ്ധജലം ആസിഡിന്റെ സ്വഭാവം ഇല്ല, ബേസിന്റെ സ്വഭാവം ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ത് വരും, 7 എന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഏതാണ് ആൻസർ ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ പി എച്ച് സ്കെയില് 0 to 14 വരെയുള്ള വാല്യൂ ഉള്ള ഒരു നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന, ആസിഡ് ആണോ ബേസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിൽ ആണ് പി എച്ച് സ്കെയിൽ. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ് ഫുൾ ഫോം. ഈ പി എച്ച് സ്കെയിൽ ആവിഷ്കരിച്ചത് സൊറൻ സൊറൻസൺ ആണ് എന്ന് മനസ്സിലാക്കി വയ്ക്കും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്തുക. കൂട്ടത്തിൽ പെടാത്തത് മഞ്ഞപ്പിത്തം, കോളറ, മലേറിയ, ടൈഫോയിഡ്. മഞ്ഞപ്പിത്തം, കോളറ, മലേറിയ, ടൈഫോയിഡ്, ഓൾ വൺ ഔട്ട് ഏതാണെന്ന് പിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വേഗം പിക്ക് ചെയ്തോളൂ. ഏതാണ് നമുക്ക്, മലേറിയ അല്ലെ, മലേറിയ എഴുതാം. കാരണം എന്താണ്, ബാക്കി 3 നമുക്ക് പകരുന്നത് എങ്ങനെയാണ്, വെള്ളത്തിൽ കൂടെ അല്ലെ, ജലത്തിൽ കൂടെ. ഓക്കെ, ജലത്തിൽ കൂടെയാണ് പകരുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി 3 ജലമാണ്, മലേറിയ അല്ല. അതുകൊണ്ടാണ് കൂട്ടത്തിൽ പെടാത്തത് ഏതായിരിക്കുന്നത്, മലേറിയ ആയിരിക്കുന്നത്. ശരിയായവര് 1 മാർക്ക് ചെയ്യുക, തെറ്റായവര് തെറ്റിടുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, മഴത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണം. മഴത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണം കേശികത്വമാണോ ജഡത്വമാണോ പ്രതലബലമാണോ അതിന്റെ സാന്ദ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ, ജലത്തുള്ളിയുടെ സാന്ദ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, മഴത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണം. മഴത്തുള്ളി വരുമ്പോ ഗോളാകൃതിയാണ് അല്ലെ, ആ ഗോളാകൃതി പ്രാപിക്കാൻ കാരണം കേശികത്വമാണോ ജഡത്വമാണോ പ്രതലബലമാണോ സാന്ദ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണോ. ഒന്ന് മാർക്ക് ചെയ്യുക, ആൻസർ മാർക്ക് ചെയ്യുക. അപ്പൊ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രതലബലം, നമ്മൾ എന്താണ് പ്രതലബലം എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ ജലത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതലബലമാണ്. കേശികത്വം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ, എന്താണ് ഇനേർഷ്യ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മള് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡി എന്താണ്
റെസ്റ്റ് ചെയ്യുകയാണെങ്കിലോ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിലോ നമുക്ക് അതേ ടെൻഡൻസി തന്നെ തുടർന്നുകൊണ്ടേ ഇരിക്കാനൊരു സാധ്യത വരും അല്ലെ. അതാണ് ലോ ഓഫ് ഇനേർഷ്യ. നമ്മുടെ ഐസക് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമത്തിൽ നമ്മൾ എന്തിനെ പറ്റി പറയുന്നു? ഇനേർഷ്യയെ കുറിച്ച് പറയണം. നമുക്ക് എങ്ങനെ എക്സാമ്പിള് വെച്ച് പറയാം ചോദിച്ചു വെച്ചാൽ, നമ്മള് ഇങ്ങനെ ബസ്സിലിരിക്കുകയാണ്, അതായത് നിർത്തി വെച്ച ഒരു ബസ്സിലിരിക്കുകയാണ് അല്ലെങ്കിൽ നിൽക്കുകയാണ്. ബസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എവിടേക്ക് ഒരു മൂവ്മെന്റ് വരും? പിന്നാലേക്ക് നമ്മളൊന്ന് മൂവ് ചെയ്യും അല്ലെ. കാരണം നമ്മുടെ ബോഡി ആ റെസ്റ്റിൽ തന്നെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരു ചേഞ്ച് ഉണ്ടാവുമ്പോൾ നമ്മുടെ ബോഡി അതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ ഒരു മാറ്റത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇനേബിലിറ്റി അല്ലെ, അതിനെയാണ് എന്ത് പറയാ, ജഡത്വം എന്ന് പറയാം. അതേപോലെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ്, പെട്ടെന്ന് സഡൻ ബ്രേക്ക് കിട്ടും, അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചാൽ നമ്മൾ എവിടേക്ക് പോകും? മുന്നോട്ടേക്ക് പോകും അല്ലെ. അതൊക്കെ എന്താണ്? ജഡത്വത്തിന് ഉദാഹരണമാണ്. അപ്പൊ ജഡത്വ നിയമങ്ങൾ ആരാണ് ആവിഷ്കരിച്ചത്? കമന്റ് ചെയ്യാം കേട്ടോ. ജഡത്വ നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ, നമ്മൾ ചലന നിയമം ഐസക് ന്യൂട്ടൺ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ജഡത്വം നിങ്ങൾ എന്ത് പറയും? ആ അത് ഞാനൊന്നും പറയില്ല. അപ്പൊ ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ എന്നുള്ള ആ കോൺസെപ്റ്റ് ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചിട്ട് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് മഴത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കുന്നതിന് കാരണം ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ പ്രതല ബലമാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. നമ്മൾ 10 ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുകയാണ്. എത്ര മാർക്കാണ് നിങ്ങൾക്ക് ഇതിൽ കിട്ടിയതെന്ന് എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഓക്കെ.